ഹായ് ഫ്രണ്ട്സ്, ഓസ്ട്രേലിയ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, എന്റെ മുടിയൊക്കെ വളർന്നു, മുടിയൊന്ന് വെട്ടാനായിട്ട് വന്നതാ. അപ്പൊ മുടി വെട്ടാനായിട്ട് ഒരു വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ. പക്ഷെ ഈ മുടി വെട്ടിനൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്നുള്ളത് വഴിയേ മനസ്സിലാവും. വാച്ച് ആൻഡ് എൻജോയ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാർബറിന്റെ വീട് കേട്ടോ. അതെ, ബാർബറിന്റെ വീട് ഇതാണ്. അപ്പം വീടിൻ്റെ പുറകിലാണ് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ബാർബർ ഷോപ്പ്. ഹലോ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ബാർബർ. ആഡം, ഹൗ ആർ യു? ഗുഡ് ഈവനിങ്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ബാർബർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന്. ഇതാണ് അദ്ദേഹത്തിന്റെ, ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നതല്ലോ, ഉടുപ്പ് മാറി. ഇതാണ് നമ്മുടെ ഡ്രസ് അല്ലേ. അടിപൊളി. അപ്പൊ ഇത് എത്ര നാളായി ഇവിടെ ഈ പരിപാടി തുടങ്ങിയിട്ട്? എട്ട് മാസമായി അല്ലേ. എങ്ങനെയുണ്ട്, ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ ആണോ? അടിപൊളി. മാഡം, ഇവിടെ എങ്ങനെയാ അപ്പോയിന്റ്മെന്റ്? നമ്മൾ എങ്ങനെയാ എടുക്കുന്നത്? എന്റെ എനിക്കൊരു ലിങ്ക് ഉണ്ട് ബുക്കിംഗ് സൈറ്റ് അല്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ഉണ്ട്. ടിക്ടോക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് അല്ലേ. അതെ, എനിക്ക് എന്റെ ബയോനാത്ത് ഒരു ലിങ്ക് ഉണ്ട്, അതിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. അത് കൂടി ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് ദിവസവും പിന്നെ സമയം എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് ഇവിടെ ആൾക്കാർ, ഇഷ്ടംപോലെ വരുന്നുണ്ടോ? ഇപ്പം എല്ലാ ദിവസവും മൂന്ന് നാല് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് തിരിഞ്ഞത്? എന്താണ് ആദ്യം പറഞ്ഞാൽ, എനിക്ക് പൈസ അത്ര ഒന്നും കിട്ടൂലായിരുന്നു. പൈസ കിട്ടിയത് പപ്പയുടെ ജോലി കൂടിയാണ്, ടാക്സിനൊക്കെ ആണ്. അപ്പോൾ പപ്പ ടാക്സിന്റെ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അല്ലേ. അതുകൂടെ എനിക്ക് പൈസ കിട്ടുകയാണ്. പക്ഷെ ആ നാല് മാസത്തിലല്ലാണ് എനിക്ക് പൈസ കിട്ടിയത്. ആ വയസ്സെല്ലാം പോയപ്പോൾ പിന്നെ വീട്ടുകാരെ എന്നെ ചോദിച്ചപ്പോൾ പൈസ ചോദിച്ചപ്പോ പപ്പ മമ്മ പറയും പൈസ ഉണ്ടാക്കിയിട്ടില്ലേ, അത് ഇന്ന് പൈസ ഇല്ലപ്പോൾ ഞാൻ ഇത് കണ്ടുപിടിച്ചു. അപ്പം പൈസ, അതായത് പപ്പയുടെ കൂടത്തിൽ വർക്ക് ചെയ്ത് ഉണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ നമുക്ക് പുതിയൊരു പൈസ ഒരു ഐഡിയ വന്നതാണ്. അപ്പൊ ഇത് നേരത്തെ മുതൽ ഇത് അറിയാമായിരുന്നു അതോ ഇത് എങ്ങനെയാണ്? ഇത് എന്റെ ശരിക്കും പറഞ്ഞ കൂട്ടുകാരനാണ്, അവൻ എന്റെ കൂട്ടുകാരൻ. കൂട്ടുകാരൻ? ആ, എന്റെ കൂട്ടുകാരൻ ഇതൊന്ന് ഓർമ്മ മേടിച്ചാലും സ്കൂളിൽ നിന്ന്. ഏത് ഈ സാധനം? ഇതാണ് ആദ്യമത്തെ. ഇത് ഇത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് ഇത് മേടിച്ചു. ഇതൊരു സെറ്റ് ആണ്, ഇത് അവൻ മേടിച്ച് സ്കൂളിൽ കൊണ്ടുവരാണ്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമില് ഫീഡൊക്കെ ഒത്തിരി വീഡിയോ ഒക്കെ വന്നു ആൾക്കാർ മുടി വെട്ടിനൊക്കെ. ഞാൻ കണ്ട്, ഞാൻ വിചാരിച്ചു ഇത് നല്ലതാണോ, പൈസ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നിന്നും, പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പം അതാണ്. അപ്പൊ എത്ര രൂപയാണ് മേടിക്കുന്നത് നമ്മളൊരു മുടി വെട്ടിന്? സോ ഇപ്പം ഞാൻ ചാർജ് ചെയ്തത് 15 അവിടെ ബോർഡുണ്ട്. ഓ, പൈസയല്ല. ഓ ഓക്കെ, ഇതാണ് അതിന്റെ ഹെയർ കട്ടിന് 15, ബിയർഡ് ഒക്കെ ചെയ്യുന്നതിന് $5 അല്ലേ. എക്സ്ട്രാ $5 ആണ്. ഓക്കെ, എക്സ്ട്രാ ഡിസൈൻ ഐബ്രോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഐബ്രോസ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് BSB എന്റെ അക്കൗണ്ട് നമ്പർ. ഓ വാ, വേണമെങ്കിൽ എന്റെ സൈറ്റിലുണ്ട് എന്റെ നമ്പർ. സൈറ്റിനകത്ത് പേടി നമ്പറും എല്ലാം ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ, എന്റെ ഒരു ഒരു മുടി ഇന്ന് വെട്ടുമല്ലേ, തകർക്കല്ലേ, പൊളിയാം. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പം നമ്മളത് ആടത്തിനെ കണ്ടു. അപ്പൊ ഞാന് മുടി വെട്ടാൻ പോവുകയാണ്, എങ്ങനെയുണ്ടോ നോക്കാം. നമുക്ക് പുള്ളി ഭയങ്കര സ്റ്റൈലായിട്ടാണ് വെട്ടുന്നത്, ഇങ്ങനെ സൈഡിൽ കൂടെ വെട്ടും ഇതൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പം ഒന്ന് വെട്ടു നോക്കാം അല്ലേ ആടം. ആടത്തിന് ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പം 14. 14 വയസ്സായി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്റ്റാൻഡേർഡിൽ? 9th class. 9th class പഠിക്കുന്ന ഒരു കൊച്ചു മിടുക്കനാണ്. ഇത് പലർക്കും നല്ലൊരു പ്രചോദനമാകട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഓസ്ട്രേലിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് ജോലിയും ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഒരു മടിയും ഇല്ലെന്നുള്ളതാണ്. അപ്പം അതുപോലെ ആഡം തുടങ്ങിയ ഒരു വണ്ടർഫുൾ തിങ് ആണ്. ഏതായാലും കൺഗ്രാചുലേഷൻ കേട്ടോ. ഈ പ്രായത്തില് ഒരു എന്നാ പറയുന്നത്,
ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തതും അടിപൊളി. അപ്പൊ അത് കാരണം ഇപ്പൊ ഇഷ്ടം പോലെ പൈസയാണ്, എനിക്ക് ഇച്ചിരി പൈസ ഒക്കെ കടന്നു അപ്പം കേട്ടോ. അത് മറ്റേ കട്ടൊക്കെ ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തു അവിടെ ഇവിടെയൊക്കെ. ഓക്കെ ഇപ്പം മുമ്പ് പറ്റിയ ഇങ്ങനെ ഇവിടെ ഷോർട്ടാ, ഇച്ചിരി കൂടി നീറ്റി ലെങ്ത് ആണ്. അത് ഇങ്ങനെ പോലെ തണിയായിട്ട് ഇച്ചിരി കൂടി കുഞ്ഞാക്കിയാ മതിയോ? എന്റെ ക്ലിപ്പിലൂടെ എന്തെങ്കിലും വേണിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. വേദന എടുക്കുവാണെന്നുണ്ടെങ്കിൽ, അൺകംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ആൾക്കാർക്ക് ഇച്ചിരി സെൻസിറ്റീവ് ഉണ്ട്, അവർക്ക് ഇച്ചിരി എളുപ്പം വേണമെങ്കിൽ ഇതുണ്ട്. ഇത് ആദ്യമേ വെട്ടി പഠിച്ചത് ആരുടെ തലയിലാണ്? എന്റെ എന്റെ ഏറ്റവും ചേട്ടൻ അല്ലാരു, എന്റെ കൂട്ടുകാരനാണ് അലക്സ്. അലക്സ് എന്റെ നല്ല കൂട്ടുകാരനാണ്. പിന്നെ എന്റെ ആ സെയിം ദിവസത്തിൽ എന്റെ കുഞ്ഞു ബ്രദറും ചെയ്തതാണ്. നിങ്ങളെ ബ്രദേഴ്സ് നിങ്ങൾ മൂന്ന് പേര്, ഒരു സിസ്റ്ററും ഉണ്ട് അല്ലേ? സംഗല മുടി വെട്ടാൻ പോകുമ്പോൾ അങ്കൾ എന്നെ ചോദിക്കുന്നത് മുടി വെട്ടിട്ട്. ഞാൻ സാധാരണ പറയുന്നത് നമ്പർ വൺ ഓൺ ദ സൈഡ് ആൻഡ് സിസർ കട്ട് ഓൺ ദ ടോപ്പ്. അത് അങ്ങനെ പറയുന്നത്. ഇപ്പം ഒരു ഇപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഒരു ടു വീക്സ് ആയിട്ടുണ്ട്. നാട്ടിലാണ് ഇതിനു മുമ്പ് നാട്ടിലാണോ മുടി വെട്ടത്? നാട്ടില് കോട്ടയം. വയനാട്ടില് ഭയങ്കര പ്രശ്നങ്ങളല്ലായിരുന്നു, ഒത്തിരി പേര് മരിക്കുകയൊക്കെ ചെയ്തു. ഫ്രണ്ട്സ് എല്ലാരും വരുന്നുണ്ടോ? എല്ലാരും വരുന്നുണ്ട്. ഇപ്പം സ്കൂളിൽ എല്ലാരും വരുന്നുണ്ട്. സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. സ്കൂളൊക്കെ വരുന്നുണ്ട്. പിന്നെ അറിയാത്തില്ലാത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അറിയാമല്ലാത്തവരുണ്ട്. മറ്റേ ആൾക്കാരൊക്കെ കിട്ടിയത് എനിക്ക് റീസെന്റ് ഒരു വീഡിയോ വൈറലായിട്ട് പോയാണ്. 1.6 മില്യൺ വ്യൂ ഉള്ള വീഡിയോ. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ടിക്ടോക്കിലും ടിക്ടോക്കിലും രണ്ടിലും വൈറലായാണ്. ദൂരം ഉണ്ടാണ് ഇവിടെ വരാൻ. വലിയ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയോ? വലിയ ആൾക്കാർ പറഞ്ഞു എന്നെ പോലെയുള്ള അംഗന്മാരൊക്കെ വരുന്നുണ്ടോ? അംഗന്മാരൊക്കെ വരുന്നുണ്ട്. പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? എന്റെ ഇത് ഏജ് റേഞ്ച് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ തൊമ്മിനറിയത്തില്ലേ, തൊമ്മിയുടെ വയസ്സ് വരെ കൊച്ചു പിള്ളേരൊക്കെ വരുന്നുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇച്ചിരി കൂടി മൂത്ത് 43 വയസ്സുള്ള ആൾക്കാരൊക്കെ. പക്ഷേ പപ്പനൊക്കെ സാധാരണ വെട്ടണുണ്ട് പപ്പാനെ. പക്ഷേ ഈ ഈ ഇപ്പം പപ്പ പറയുക നിനക്ക് ഒത്തിരി ബുക്ക്ഡ് ഔട്ട് ആയി, ശരിക്ക് വരാൻ പറ്റില്ലെന്ന്. എടുക്കണം പപ്പായ്ക്ക് പറയുക എനിക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലല്ലോ. പപ്പ ചുമ്മാ മറ്റേ ആൾക്കാരെ വരെ പോവാ. പക്ഷേ പപ്പ രണ്ട് സ്റ്റെപ്പ് വീട്ടിൽ ഇറങ്ങിയാൽ ഒരു സ്ഥലം വെട്ടാൻ സ്ഥലം ഉണ്ടായിട്ട് പപ്പ സ്റ്റിൽ മറ്റേ ആൾക്കാർക്ക് വയസ്സ് കൊടുത്തിട്ട് മറ്റേ ആൾക്കാരെ വെട്ടണേ. കാരണം ഇവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ല, മോൻ അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ല. എനിക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. അപ്പൊ ഈ കൂട്ടത്തില് പഠിത്തം നടക്കുന്നുണ്ടല്ലോ? പഠിത്തെല്ലാം നടക്കുന്നുണ്ട്. അതാ അല്ലാതെ ചോദിക്കുന്നുണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ. കാരണം ഇത് ഇപ്പം തുടങ്ങുന്ന കാലം ഞാൻ മുഴുവൻ എന്റെ മൈൻഡ് ഇതിലാണ്. പക്ഷെ ഇപ്പം എല്ലാം പഠിച്ചാണ് ഇപ്പം ഈസിയായി. പിന്നെ സ്കൂളിലും പഠിത്തവും എല്ലാം ചെയ്യാൻ പറ്റും. ഗൈസ് അങ്ങനെയുണ്ട്, ദേ പകുതി വെട്ടി കഴിഞ്ഞു. ഇനിയാണ് കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. ഇപ്പൊ 9 ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. രണ്ട് വീഡിയോ ഇട്ടത് 1.5 മില്യൺ ആൾക്കാർ കണ്ട വീഡിയോസ് ഒക്കെ ഉണ്ട് ആശാദിന്. അപ്പൊ മോന്റെ പപ്പ എന്താ ചെയ്യുന്നത്? പപ്പ ഇപ്പം പപ്പയ്ക്കൊരു അക്കൗണ്ടിംഗ് ഫേം ഉണ്ട്. ട്രിപ്പിൾ എ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിംഗ് ഫേം ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ആൾക്കാരുടെ ടാക്സ് കാര്യങ്ങള് എല്ലാം ചെയ്യുന്ന പപ്പയാണല്ലേ? അപ്പൊ ഗൈസ് അങ്ങനെ ആരൊക്കെയും മെൽബണിൽ ആർക്കെങ്കിലും ടാക്സിന്റെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ടാക്സ് റിട്ടേൺ ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ ആഡത്തിന്റെ ഫാദർ ട്രിപ്പിൾ എന്നും പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിംഗ് ഫേം ഉണ്ട്.
അവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് പുള്ളി അത് ചെയ്തുതരും. സാധാരണ പറഞ്ഞാൽ എനിക്ക് എന്റെ വയസ്സുള്ള പിള്ളേർക്ക് എന്താ ഫേഡ് എന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫേഡോ? ഓക്കെ, ഫേഡ് ഒക്കെ ഇപ്പം കിട്ടണേ. സോ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായി. ഇങ്ങനെയൊക്കെ മുടി വെട്ടലൊക്കെ അങ്ങനെ കിട്ടുന്ന മുടി വെട്ടൽ നല്ല എളുപ്പമായി. കാരണം എനിക്ക് ഒത്തിരി വില്ലേരെ ചെയ്യണം, ഫേഡൊക്കെ ചെയ്യണുണ്ട്. അത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ ബുദ്ധിമുട്ടായിട്ട് പഠിക്കുമ്പോൾ ഈ ഇച്ചിരി എളുപ്പം മുടി വെട്ടലായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സമയം എടുത്തിട്ടാണ് നല്ലതാകണം. സമയം എടുക്കും. അങ്ങനെയാണ് പറയുന്നത്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതെല്ലാം ജോലി അങ്ങനെയാ, പ്രാക്ടീസിലൂടെയുള്ള നമ്മൾ പെർഫെക്റ്റ് ആകത്തുള്ളൂ. ആദ്യമേ നമുക്ക് തെറ്റുകളൊക്കെ പറ്റും, പക്ഷെ ചെയ്ത് ചെയ്ത് നമ്മൾ പഠിക്കും, പെർഫെക്റ്റ് ആകും. ഇതിന്റെ ചെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു വേണ്ടിട്ട് മേടിച്ചല്ലേ? ആ, ഞാൻ എല്ലാം പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം പൈസയിലാണ് മേടിച്ചേ. ഓ, വെരി ഗുഡ്. എന്റെ ശരിക്കും ഓക്കെ, സ്വാദ്യം പറഞ്ഞ ആ ട്രിമ്മർ കാണിച്ചതാണ് ഈ മുമ്പ്. സോ ഇത് വന്നൊരു സെറ്റ് ഉണ്ടായിരുന്നു. ഇതും പിന്നെ ഇങ്ങനെ ഒരു സാധനം രണ്ടും ആമസോണിൽ കിട്ടിയതാ. ഒരു കൊച്ചു എന്റെ സ്കൂളിൽ എനിക്ക് $100 തന്നാണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. ആ സമയത്ത് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. ആ, സോ എനിക്ക് ആ ഇൻട്രസ്റ്റിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ ഞാൻ ആ $100 എടുത്തിട്ട് ആദ്യം എന്റെ ക്ലിപ്പർ മേടിച്ചാണ്. പിന്നെ ഞാൻ എല്ലാവരും വെട്ടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും കൊള്ളൂലാണ്. ആദ്യത്തെ വെട്ടിപ്പോൾ ആർക്കും ഇഷ്ടമില്ലാണ്. സ്കൂളിൽ എല്ലാരും പറഞ്ഞാൽ എന്നെ ഒന്നും ഇഷ്ടമില്ല. എല്ലാരും പറഞ്ഞു ചെയ്യണ്ടെന്ന്, നല്ല ഐഡിയ അല്ലോ. പിന്നെ ഓളെ കൊച്ചും ഉണ്ടായിരുന്നു സ്കൂളിൽ വെട്ടിയ, അവൻ എന്നെ ഞാനും ആയിട്ട് ഇച്ചിരി ക്ലോസ് ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അവൻ എല്ലാരും അവന്റെ അടുത്ത് പോവാണ്. എനിക്ക് ആരും കിട്ടിയില്ല. പിന്നെ അവനോട് എന്റെ മുഖത്തിലൊക്കെ പറയും. അതായത് മോന്റെ കൂട്ടുകാരൻ ഒരാള് ഈ സെയിം ജോബ് സ്റ്റാർട്ട് ചെയ്തു. മൂന്നാൾക്കാർ, മൂന്ന് പേര് നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. തുടങ്ങാൻ പോവാണ് ഞാൻ തുടങ്ങിയപ്പോൾ. ഓക്കെ, പിന്നെ അങ്കിൾക്ക് എത്രയാണ്? ഞാൻ തുടങ്ങിയപ്പോ മൂന്നാൾക്കാരുണ്ടായിരുന്നു. ഈ മൂന്നിന്ന് ഓർമ്മ നല്ലതാണ്. അവൻ തുടങ്ങിയപ്പോൾ നല്ല സക്സസ് ആയി. പിന്നെ അവന്റെ അപ്പൻ, അവൻക്ക് ഏറ്റവും നല്ല ടൂൾ ആയിട്ടാണ് അവൻക്ക് മേടിച്ചത്. പപ്പ അവൻക്ക് ഹെൽപ്പ് ചെയ്തത് അവനെ ഇതെല്ലാം നന്നായിട്ടൊക്കെ മേടിക്കാൻ. ആദ്യം പറഞ്ഞ മമ്മി പപ്പയ്ക്ക് ആരും ഇഷ്ടമില്ലായിരുന്നു ഞാൻ ഇത് ചെയ്യണെന്ന്. സോ ഞാൻ ആ ചുമ്മാ ആമസോണിൽ നിന്ന് കിട്ടിയത് ക്ലിപ്പറിലൂടെയാണ് ഞാൻ ഇന്ന്. ആ മറ്റേ കൊച്ചും ആ സെയിം സ്റ്റോറിയാണ്, എന്റെ ക്ലിപ്പറും സെയിം അത് ഉണ്ടാണ്. പിന്നെ ഞാൻ എന്റെ അലക്സിനെ വെട്ടിയാണ്. പിന്നെ എന്റെ യങ് ബ്രദറും വെട്ടിയാണ്. പിന്നെ എപ്പോഴും ഒട്ടും കൊള്ളാത്ത മുടി വെട്ടിലൊക്കെയാണ്. അപ്പം എല്ലാം വെട്ടെടുത്തിട്ട് നല്ലതായിട്ട് ആകുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് പുതിയ ഒരു സാധനം മേടിക്കാമെന്ന്. പിന്നെ എന്റെ നല്ല കൂട്ടുകാരൻ അലക്സ് ആയിട്ട് പറഞ്ഞു അവൻ എനിക്ക് മേടിച്ചോളാം. സോ ആ ക്ലിപ്പറാണ്, ആ ബ്ലാക്ക് ക്ലിപ്പർ അറിയത്തില്ല, രണ്ടല്ല ബ്ലാക്ക്. അവൻ എനിക്ക് അത് മേടിച്ചതാണ് ഗിഫ്റ്റ് ആയിട്ട്. സോ അവൻക്ക് ഇപ്പം ഫ്രീ ആയിട്ടാണ് മുടി വെട്ട് കിട്ടണേ. കാരണം അവന് ആദ്യം വെട്ടിട്ട് അവൻക്ക് അത് കിട്ടിയത്, പിന്നെ അവൻക്കും എനിക്ക് അത് മേടിച്ചതാ. പക്ഷേ എനിക്ക് അനുഗ്രഹം, അവൻക്ക് നന്നായിട്ട് ഗ്രേറ്റ്ഫുൾ ആണ് അവൻക്ക്. പിന്നെ അതെടുത്തിട്ട് ഞാൻ പ്രോഗ്രസ് ചെയ്തിട്ട് ഇപ്പം പറഞ്ഞ ഞാനല്ലോ ആ മൂന്നിന് വെട്ടണേ. മറ്റേ ആൾക്കാർ ഇപ്പം ഒട്ടും വെട്ടണില്ല, അവരെല്ലാം നിർത്തി. കാരണം ഞാൻ ആ നല്ല സക്സസ്ഫുൾ ആയപ്പോൾ എനിക്ക് റൂഡായിട്ട് പറയണ്ട, പക്ഷെ ഞാൻ എല്ലാവരുടെയും അവരോട് പോയ ക്ലയന്റ്സ് ഞാനെല്ലാം എടുത്തു. മീൻസ് അവർക്ക് പൊക്കോണ്ടിരുന്ന ക്ലയന്റ്സ് എല്ലാം മോന് വരാൻ തുടങ്ങി. മോൻ നല്ലതായപ്പോ അടിപൊളി. പിന്നെ ഇപ്പം അവർ രണ്ടും പോയി. ഇപ്പൊ അവർ രണ്ടുപേരും നിർത്തി. ഓക്കെ, അപ്പൊ മാർക്കറ്റ് നമ്മള് മാത്രമേ ഉള്ളു ഇപ്പം. ഓക്കെ, കീപ് ഗോയിങ്. അതായിട്ട് ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന അലക്സും പിന്നെ എന്റെ യങ് ബ്രദറും പിന്നെ എന്റെ മൂത്ത ചേട്ടൻ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് തരുന്നതാ. എന്റെ ഓൾഡർ ബ്രദർ
എന്റെ ഓൾഡർ ബ്രദർ ഇല്ലാതെ ഞാൻ ഇവിടെ ആകൂല. ഓൾഡർ ബ്രദർ ആണ് നമ്മളെ മൊത്തം സപ്പോർട്ട് ചെയ്തത്, മോട്ടിവേറ്റ് ചെയ്ത്, മോട്ടിവേറ്റ് ചെയ്ത് അടിപൊളി. ആൽഫി, ആൽഫി ചേട്ടാ തുടങ്ങിയപ്പോഴൊക്കെയാണ് ഞാൻ ഒക്കെ ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എനിക്കിത് വെട്ടാൻ പറ്റില്ല, ഞാൻ ഒട്ടും കൊള്ളൂന്നാന്ന്. പക്ഷെ ആവശ്യട്ടാണ് എന്നോട് പറഞ്ഞ ചീ ഇനി നല്ലതാകും, പ്രോസസ് ട്രസ്റ്റ് ഇൻ എന്നാണ് പറഞ്ഞത്. സോ അതെടുത്തിട്ടാണ് ഞാൻ അഡ്വൈസ് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അടിപൊളി. ഇതിപ്പം ഇത് എല്ലാം പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്, പക്ഷെ ഇപ്പമാണ് നല്ല സാധനങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. മുമ്പൊക്കെ തുടങ്ങിയപ്പോൾ അത്ര നല്ല സാധനങ്ങളാണ്, ബജറ്റ് സാധനങ്ങളാണ്. മേടിക്കാൻ തുടങ്ങി അല്ലേ, സ്ലോളി ആയിട്ട് ആദ്യം ആദ്യം തുടങ്ങുമ്പോ നമുക്ക് അത്രയൊന്നും വേണ്ടല്ലോ. ആദ്യമാണ് ഞാൻ എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ എത്തുന്ന്, ഞാൻ വിചാരിച്ചു ആ കുഞ്ഞ് ക്ലിപ്പർ എടുത്താ മതിന്ന്, ഈ ഇത്ര വലിയതൊന്നും വേണ്ട. അതെടുത്തിട്ട് ഞാൻ സ്ലോലി ബിൽഡ് ചെയ്ത് നല്ല ക്ലിപ്പർ ഒക്കെ ആയി. അപ്പൊ ആൽഫി ചേട്ടൻ ചെയ്യുന്ന പോലെ നല്ല വരം ഇങ്ങനെ വെട്ടൊക്കെ ചെയ്തു കേട്ടോ. അമ്മ ഇച്ചിരി കൂടി സപ്പോർട്ട് ആകുന്നുണ്ട്, പക്ഷെ ഹീറന്ദർ മമ്മി ഇച്ചിരി ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം ഇപ്പം പറയാൻ എപ്പോഴും ഞാൻ എല്ലാ ദിവസവും ഞാൻ വെട്ടുവാണ്, ഒരു ദിവസം ഇല്ല ഞാൻ വെട്ടുന്നില്ലാത്തൊരു ദിവസം. എല്ലാ ദിവസവും നീ അപ്പൊ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ലെന്നുള്ളതായിരിക്കും മമ്മിയുടെ പേടി. അതാണ് പക്ഷെ എനിക്ക് ഇച്ചിരി കൂടി ഞാൻ ഇച്ചിരി കൂടി സ്മാർട്ട് ആയിട്ടാണ് തിങ്കിങ്. ഞാൻ പുറത്തു പോണെ ഞാൻ ലൈബ്രറിയിലാണ് പോണെ ലഞ്ച് ടൈമില്, ഞാൻ എല്ലാം എന്റെ പഠിത്തം സ്കൂളിലായിട്ട് ചെയ്യണ, പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതാണ് ഞാൻ ചെയ്യണേ. ഇവിടെ ചെയ്യും. ഓക്കെ, അപ്പോൾ പഠിത്തം ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ആ പഠിക്കും, അതില്ലെങ്കിൽ ഞാൻ ഇവിടെ വരെ ആയില്ല. മമ്മി ആ റിപ്പോർട്ട് കണ്ടാലേ എന്നെ കൊള്ളിയാണ്. ലാസ്റ്റ് ഇയറും ഈ വർഷം പറഞ്ഞ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി. കാരണം എനിക്ക് ഈ ഇപ്പം എനിക്ക് നന്നായിട്ട് ജഗിൾ ചെയ്യാനൊക്കെ അറിയാം. എന്താ പറയണേ, ഇപ്പം പറഞ്ഞ മുമ്പൊക്കെ ക്ലാസ്സിനകത്ത് ഞാൻ തുടങ്ങുമ്പോ ഞാൻ യൂട്യൂബിൽ എപ്പോഴും ട്യൂട്ടോറിയൽസ് എങ്ങനെ വെറ്റാനൊക്കെ കാണുവാണ്. ഇപ്പം പറഞ്ഞ ഒന്നും കാണുന്നില്ലല്ലോ, കാരണം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം പഠിക്കുന്നത് എല്ലാ ആൾക്കാരുടെ വെട്ടി 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 എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ ആ മുമ്പൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറഞ്ഞു ആളും എന്നെ എടുത്ത് വരണ്ടായിരുന്നു. ആ സമയത്തിലാണ് ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ ഒക്കെ കണ്ടത്. പക്ഷെ ഇപ്പം പറഞ്ഞ ട്യൂട്ടോറിയൽ ഒന്നും കാണണ്ടേ, അല്ലാതെ തന്നെ നമുക്കറിയാം. അപ്പം ഇതുപോലെ കുട്ടികൾക്കൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലൊരു ഹിറ്റായ പരിപാടിയാണ്. ഒരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വേറെ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഗേൾസിന് ചെയ്യുന്നുണ്ടോ സ്റ്റൈലിഷ് അങ്ങനെ? ഗേൾസിനെ പറഞ്ഞാൽ ഇപ്പം അത്ര ചെയ്യുന്നില്ല, ഇല്ല. പക്ഷെ ഈ തുമ്പിക്ക് എന്റെ സിസ്റ്റർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ പഠിച്ചോണം, അത്ര എനിക്ക് എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര വരെ കാണാൻ പറ്റില്ല. എനിക്ക് ഞാൻ കാണുന്നത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കൊരു ലൈസൻസ് വേണം. ആ സമയത്തിൽ ഞാൻ ഈ ഇപ്പോൾ യൂണിയൻ അല്ലെങ്കിൽ അതിന്റെ കോളേജിൽ പോയി കോഴ്സ് ഒക്കെ വിസിയുടെ ഞാനിപ്പം പറഞ്ഞ ഞാനിപ്പം സേവ് അപ്പ് ചെയ്യുവാണ് എന്റെ പൈസ സേവ് ചെയ്തിട്ട് നമ്മൾ കോഴ്സ് ചേരാൻ വേണ്ടിട്ട് അല്ലേ. അപ്പനെ മമ്മീനെ ചോദിക്കണ്ടല്ലോ ഇത് എനിക്ക് മേടിക്കോ മേടിക്കണോന്ന്. ഇപ്പം ഉണ്ടാക്കുന്ന പൈസ ഇപ്പം ഉപയോഗിക്കാൻ പറ്റും. അപ്പന അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് പൈസ ഉണ്ടല്ലോ. മുമ്പൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാവരും എനിക്കാണല്ലോ മേടിച്ചേ. അപ്പം എനിക്ക് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പയോ അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കും, എനിക്ക് പൈസ ഉണ്ട്. ഇതൊക്കെ കേട്ട് പഠിച്ചോണം കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ അതെ പുള്ളി തന്നെത്താനെ പൈസ ഉണ്ടാക്കി പപ്പായ്ക്കും മമ്മിക്കും അങ്ങോട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ ഞാനൊരു യോയോ പയ്യനാവും അല്ലേ. ആ ആകെ തരണം സ്റ്റൈലായിട്ട്. അല്ലെങ്കിൽ നീ ഇവിടെ രണ്ട് ഓ ഒരു ഒരു വര ഇതിലെ ഇങ്ങനെ കൊടുത്തിട്ട്.
അല്ലെ, ഒരു സൈഡ് കൊടുത്താ പോരെ, ഒരു സൈഡ് രണ്ട് വര വെച്ചാൽ പുള്ളിങ്ങനെ തലയുടെ ചുറ്റും പലതരത്തിലുള്ള ഡിസൈനുകൾ ചെയ്യും. പക്ഷെ ഞാനിപ്പോ തൽക്കാലം ഇവിടെ റൈറ്റ് സൈഡിൽ രണ്ട് ലൈൻ പാരലൽ ആയിട്ട് രണ്ട് ലൈൻ ചെയ്യുന്നുള്ളൂ. രണ്ടെണ്ണം മതിയോ? രണ്ടെണ്ണം മതി. സ്ട്രൈറ്റ് ഇങ്ങനെ വരണം, ഇവിടെ വരണം. ആ ചെവിയുടെ വരട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ ലൈൻ കാണുന്നുണ്ടോ? ഇതുണ്ടോ? ഓ ഓ, പെൻസിൽ ഒക്കെ ഇട്ടിട്ട് അത് പോപ്പ് ഔട്ട് ആക്കും അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ റബ് ഔട്ട് ചെയ്യും, പിന്നെ ഇച്ചിരി ബ്ലെൻഡഡ് ആക്കാൻ നോക്കാം. ഓ ഓക്കെ, പുതിയ ടെക്നോളജി ആട്ടോ ഇത്. ഇതിനു വേണ്ടി തന്നെയുള്ള പെൻസിൽ ആണോ? ഇതും ഡിസൈനും പിന്നെ എഡ്ജസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് പോപ്പ് ഔട്ട് ആക്കാൻ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് അല്ലേ. നമ്മുടെ ലൈൻ ഒക്കെ തെളിഞ്ഞു കാണുന്നുണ്ട്. അതെ, പെൻസിലൊക്കെ ഇട്ട് വരച്ച് അവനെ കുറച്ചും കൂടി ഒന്ന് കാണത്തക്ക രീതിയിലാക്കിയിട്ടുണ്ട്. ആരത്തിന് എന്താകണം എന്നാണ് ഭാവിയില് ഒരു ഹെയർ സ്റ്റൈലിഷ്? എനിക്ക് ഇത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലോ ആണ് സ്റ്റഡി ചെയ്യേണ്ടത്. ലോ ആണ് സ്റ്റഡി ചെയ്യേണ്ടത്, ലോയർ എനിക്ക് ആകണം. ഓക്കെ, പക്ഷേ ഇത് ഞാൻ ഇപ്പം ഇത്ര വലിയ പാഷൻ ആണ്. ഇതൊരു പാഷൻ, ഇതൊരു പാഷൻ ആണ്. പക്ഷേ അത് എനിക്ക് അതായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ലോ അത്ര വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എല്ലാ സ്കില്ലൊക്കെ ഉണ്ട്. അതായത് ലോ വർക്ക് ആയില്ലെങ്കിൽ, ലോ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഇത് ഇതുമുണ്ട്. ഇതുമുണ്ട്, അടിപൊളി. എന്റെ ടീനേജും പിന്നെ യൂണിയന്റെ സമയത്തിൽ ഈ മാക്ഡോണൽഡ്സിലോ കെ എഫ് സി ഒക്കെ ഇത് ജോലി ആയിരുന്നു. അതെ അതെ അതെ, ഒത്തിരി ആൾക്കാർ കെ എഫ് സിയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും അതിനേക്കാളും ഇനിയും പൈസ ഉണ്ടാക്കണുണ്ട്. പിന്നെ എനിക്ക് ഇത് ഇഷ്ടമുണ്ട് ചെയ്യാൻ, ഇത് ചെയ്യാനായിട്ട് ആൾക്കാരെ കിച്ചണിൽ കൂടെ ഫ്രൈ ബേൺസ് ഒക്കെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ. ഇതിന്റെ ഏറ്റവും മോനെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യു ആർ യുവർ ഓൺ ബോസ്. യെസ്, അതാണ് അതിനകത്ത്. ഇത് നമ്മുടെ മേള് വേറെ ബോസ് ഇല്ല നമുക്ക്, അതാണ്. അപ്പം കീപ് ഗോയിങ്, അതിനകത്ത് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കീപ് ഗോയിങ് ആൻഡ് വിഷ് യു ഓൾ ദ സക്സസ്. ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടി ബാർബറിനെ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് പല കുട്ടികൾക്കും ഇത് കാണാൻ ഇടയാകട്ടെ, പലർക്കും പ്രചോദനമാകട്ടെ. നമ്മള് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ജോലി ചെയ്യാവുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കുട്ടികൾ ഇതല്ലാതെ ഇനിയും പല പ്രൊഫഷനുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള കുട്ടികൾ ഇനിയും ഉണ്ട്. ഗൈസ്, അപ്പോ ആഡമിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മെൽബണിലുള്ളവർക്കൊക്കെ മുടി വെട്ടാനായിട്ട് ഇങ്ങ് വന്നാൽ മതി. ആഡത്തിനെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, കോണ്ടാക്ട് ചെയ്യുക, ഇവിടെ വരിക. ഇത് നല്ല വൃത്തിയായിട്ട്, ഇതേ ഇത് കേട്ടോ, നല്ല വൃത്തിയായിട്ട് എന്റെ കട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വരിക, കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നവിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.